ഈശോയെ നന്ദി, മാതാവേ നന്ദി. എൻ്റെ പേര് അനിമോൾ എൻ ബി. ഞാൻ ഇടുക്കി ജില്ലയിലെ പാറത്തോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2023 ഫെബ്രുവരി മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പെമ്പിള്ളാരായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അച്ചാച്ചൻ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് അനിയത്തി നേഴ്സായിരുന്നതുകൊണ്ട് തന്നെ അവൾ ജോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയപ്പം അമ്മയ്ക്ക് ആകെ മൊത്തം കൂട്ടുണ്ടായിരുന്നത് വല്യമ്മച്ചിയായിരുന്നു. വല്യമ്മച്ചിയുടെ മരണശേഷം അമ്മ തനിച്ചായി. ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുള്ളിലേക്ക് കയറിയ ഒരു പ്രദേശമായിരുന്നു. അത് ഒരു 3-3.5 ഏക്കർ ഏലക്കാടിന് നടുക്ക് ഞങ്ങളുടെ വീട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ട് അയലോക്കം എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ കേൾക്കാൻ പോലും ഒരു ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അമ്മയെ അവിടെ ഒറ്റയ്ക്ക് ഇടുക എന്ന് പറയുന്നത് ഞങ്ങൾക്കത് ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം എൻ്റെയും കല്യാണം കഴിഞ്ഞു, അനിയത്തിയുടെയും കല്യാണം കഴിഞ്ഞു, ഞങ്ങൾക്ക് അമ്മയുടെ കൂടത്തിൽ പോയി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ആ വീട് സ്ഥലം ഒന്ന് വിറ്റ് താഴേക്ക് വന്നിട്ട് അമ്മേനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഒരു വർഷത്തോളമായിട്ട് ഞങ്ങൾ ഈ പ്രാർത്ഥന തുടർന്നെങ്കിലും അതിനൊരു ഫലം ഉണ്ടായില്ല. കാരണം അവിടെ ഞങ്ങളുടെ സ്ഥലം വിൽക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. 100 കണക്കിന് ആൾക്കാർ വന്ന് പോയെങ്കിലും വിലയായിട്ട് ഏകദേശം അടുത്ത് വരുമ്പോഴത്തേക്കിനും അത് ഒന്നും നടക്കാതെ പോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ മാതാവേ ഇനിയിപ്പോൾ കച്ചവടം നടന്നില്ലെങ്കിലും എൻ്റെ അമ്മയെ ഒരു ദിവസം പോലും ആ വീട്ടിൽ ഒറ്റയ്ക്ക് കിടത്തരുതെന്ന് മാത്രമേ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചുള്ളൂ. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഉടമ്പടി ഉപ്പ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ 4 കോണിലും കൊണ്ടുപോയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു. 4 മാസത്തിനുള്ളിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിലയ്ക്ക് ഞങ്ങളുടെ സ്ഥലം വിൽക്കാനായിട്ട് പറ്റി. അമ്മയ്ക്ക് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. പിന്നെ 2-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, 2019 ഞാൻ BEd പാസ്സായതാണ്. BEd പാസ്സായി ഇപ്പോൾ 5.5 വർഷത്തോളം ആകുന്നു. ഇതിനോടിടയ്ക്ക് ഡെയിലി വേജസിന് പോലും ഒരു സ്കൂളിലും, അതായത് മൊത്തം 3.5 മാസം കണ്ട കഷ്ടിച്ചാണ് ഞാൻ ഡെയിലി വേജസിന് പോലും എവിടെയെങ്കിലും പഠിപ്പിക്കാനായിട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ May 17 ഞാൻ എൻ്റെ ഉടമ്പടി 5-ാമത്തെ തവണ ഇവിടെ വന്ന് പുതുക്കിയപ്പം ആദ്യമായിട്ട് എനിക്ക് അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി. അപ്പോൾ എനിക്ക് അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ ഈ ജോലിയെപ്പറ്റിയൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് നമുക്കൊന്നും സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ആ സ്ലിപ്റ്റ്, ആ രസീത് അച്ഛനവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ അവിടെ നിന്ന് തിരിഞ്ഞ് മാതാവിനോട് കുറേ നേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അതിൽ നിന്ന് 24 എന്ന് പറയുന്ന ഒരു അക്കം മാത്രം എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. എന്താ അച്ഛൻ പ്രാർത്ഥിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ തിരിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ഡേറ്റ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പക്ഷേ ഈ 24 പറയുന്നത് 24 ദിവസത്തിനുള്ളിലാണോ അതോ 24-ാം തീയതിയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി വീട്ടിലോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോഴാണേലും ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, 24 എന്ന് പറയുന്ന ഒരക്കം മാത്രം എനിക്ക് കിട്ടി. അത് മിക്കവാറും സാധാരണഗതിയിൽ സ്കൂൾ തുറക്കുക എന്ന് പറയുന്നത് 1 ജൂൺ ആദ്യമായിരിക്കും. അപ്പോൾ 24 ദിവസത്തിനുള്ളിലായിരിക്കും, കാരണം അന്നേരം അങ്ങനെ കണക്ക് കൂട്ടുമ്പം 10 ആം തീയതിയാണ് 24 ദിവസം ആകുന്നത്. അപ്പോൾ 24 ആം തീയതി വരാനായിട്ട് ഒരു സാധ്യതയില്ല, കാരണം അപ്പോൾ 1 മാസം കഴിഞ്ഞ് പോവുക. ആ സമയത്തൊന്നും ഒരു സ്കൂളിലോട്ട് അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ലല്ലോ. ഡെയിലി വേജസിനാണെങ്കിൽ പോലും ഒരു ജോലി ഇല്ലാതെ ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ 24 ദിവസം ആകുന്നത് 10-ാം തീയതി ആയിരുന്നു. അതിന് മുമ്പ് ഞാൻ 1-2 സ്കൂളുകളിൽ ഇൻ്റർവ്യൂവിന് പോയി. 24-ാമത്തെ ദിവസം 10-ാം തീയതി കറക്റ്റ് എനിക്കൊരു സ്കൂളിൽ ഇൻ്റർവ്യൂ വന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു അത് ആയിരിക്കും മാതാവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചു. ആ ഇൻ്റർവ്യൂവിനും പോയി. ഏത് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് വായിലിട്ടിട്ട് അതുപോലെ തന്നെ ആ കാശുരൂപമായിട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 10-ാം തീയതി പോയ ഇൻ്റർവ്യൂവിനും അവിടുന്ന് എന്നെ വിളിച്ചില്ല. 15-ാം തീയതിയായി, 20-ാം തീയതിയായി. അതോടെ എൻ്റെ പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ടു. ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി. അതുപോലെ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിച്ചു വന്നിരുന്നായിരുന്നു. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും അങ്ങനെ കൃത്യമായിട്ട് ഉടമ്പടി പാലിച്ചുകൊണ്ട് പോന്നിരുന്നായിരുന്നു. പക്ഷേ 20-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ മൊത്തം പിടിവിട്ടു. ഞാൻ 20-ാം തീയതി, 21-ാം തീയതി, 22-ാം തീയതി ഞാൻ മാതാവിനോട് പിണങ്ങി ഞാൻ പള്ളിയിൽ പോയില്ല. ആ 3 ദിവസം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു പള്ളിയിൽ പോകാതെ.
പക്ഷെ 22-ാം തീയതി ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും എന്നെ പണിക്കംകുടി എന്ന് പറയുന്ന പാറത്തോടിന് തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള സ്കൂളിൽ നിന്ന് വിളിച്ചു, തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്യാം എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ സന്തോഷമായിട്ട് വന്ന് ഹാളിലിരുന്നിട്ട് ഞാൻ ജസ്റ്റ് കലണ്ടറിലോട്ടൊന്ന് നോക്കുമ്പോൾ തിങ്കളാഴ്ച കറക്റ്റ് 24-ാം തീയതി ആയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ 24 എന്നുള്ളത് 24-ാം തീയതി ആയിരുന്നു എന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. ഞാനിപ്പോൾ പണിക്കൻകുടി സ്കൂളിൽ ഡെയിലി വേജസിന് ജോയിൻ ചെയ്തു. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വെറും 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ ആ സ്കൂളിലോട്ട്. ബാക്കി ഞാൻ പോയ സ്കൂളുകളെല്ലാം ഒത്തിരി ദൂരത്തിലായിരുന്നു. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് പിന്നെയുള്ള ആത്മീയ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റമാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ പോയിരുന്നെങ്കിലും എല്ലാ ദിവസവും കൃത്യമായിട്ട് പള്ളിയിൽ പോയിരുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് 5:30 പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അത് എന്തെങ്കിലും ഒരു സാഹചര്യത്തെ കൊണ്ട് അത്രയ്ക്ക് വലിയ സാഹചര്യങ്ങളാണെങ്കിൽ മാത്രമേ പോകാതിരിക്കുകയുള്ളൂ. അതുപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ വീട്ടിൽ പങ്കുചേരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാനായിട്ടുള്ള സാഹചര്യമില്ല. ഇടുക്കിയിലായതുകൊണ്ട് ഇത്രയും ദൂരം വരേണ്ടതുകൊണ്ടും ഞാൻ പുതുക്കേണ്ട സമയത്ത് മാത്രമാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ അവിടുന്ന് പോരുന്ന ബസ്സുകാരുടെ ഈ പൈസ കൊടുത്തുവിട്ട് എല്ലാ മാസവും ഇവിടുന്ന് പത്രം മേടിച്ച് എല്ലാ മാസവും ആ പത്രം വിതരണം ചെയ്യാറുണ്ട്. കർത്താവ് നമ്മെ നടത്തുന്ന വഴികൾ, അത് നമ്മുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ നാം വിചാരിക്കുന്ന അവസരങ്ങളിൽ ആകണമെന്നില്ല. അതാണ് ഉടമ്പടിയിൽ നാം വെക്കുമ്പോൾ പിന്നീട് സമയ ചുരുക്കം എന്ന ഉടമ്പടിയുടെ ആ ഒരു ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമയ ചുരുക്കം. അതുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വേഗത കൂടുന്നത് എന്നുള്ളതാണ്. 5 വർഷമായിട്ട് തനിക്ക് ഒരു ജോലിയില്ല. 5 വർഷത്തിലേറെയായിട്ട് തനിക്ക് ജോലിയില്ല. അപ്പോഴീയൊരവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണുവാനും ബഹുമാനപ്പെട്ട അച്ഛൻ ഈ മകളോട് ഒരു ഡേറ്റ് പറയുന്നു. ആ ഡേറ്റിൽ തന്നെ ഈ മകൾക്ക് എങ്ങനെ കാര്യങ്ങൾ ക്ലിയറായി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ അത് ഈ മകൾക്ക് ഇല്ലാതെ പോയി. കുറച്ച് ദിവസങ്ങൾ പള്ളിയിലൊന്നും ഞാൻ പോയില്ല, ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ മാതാവിനോട് പിണങ്ങി ഞാനിരുന്നു, അതാണ് ഈ മകൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ കർത്താവിൻ്റെ ഹിതമാണ് നടക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അമ്മയാണ് നമുക്കതിന് മധ്യസ്ഥയായിട്ടുള്ളത്, മാതൃകയായിട്ടുള്ളത്. ഈ മകൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഈ മകൾക്ക് വ്യക്തമാകുന്നു. അച്ഛൻ പറഞ്ഞ അതേ സമയത്ത് തന്നെയാണല്ലോ എൻ്റെ ഈ കാര്യം നടന്നത് എന്നുള്ളത് പിന്നീടാണ് ഈ മകൾ ആലോചിക്കുക. അങ്ങനെ തനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജീവിതമല്ല ഇപ്പോഴുള്ളത്. ആത്മീയ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. ഇന്ന് താൻ എങ്ങനെയാണ് സ്പിരിച്വൽ ലൈഫിൽ ഒത്തിരിയേറെ ഈശോയുമായിട്ടുള്ള ഒരു അടുപ്പത്തോടെ തന്നെ തനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നത്, അതുപോലെ തങ്ങളുടെ സ്ഥലം അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ പങ്കുവെച്ചു. എന്തുകൊണ്ട് ആ സ്ഥലം വിൽക്കേണ്ടി വരുന്നു എന്നൊക്കെ 100-ലേറെ പേര് വന്ന് നോക്കി. 1 വർഷത്തോളമായി ഇവരതിന് ട്രൈ ചെയ്യുന്നു. എന്നാൽ അത് അപ്പോഴൊന്നും നടക്കാത്തത് നല്ല ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല റേറ്റിന് തന്നെ 4 മാസം കൊണ്ട് ആ സ്ഥലം വിറ്റുപോകുവാനായിട്ട് ഇടയായി വെഞ്ചരിച്ച ഉപ്പാണ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് മുമ്പേ നടന്ന് തൻ്റെ ദൂതനെ അയച്ച് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന ഈശോയുണ്ട്. അമ്മ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനുണ്ട്. നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല നമുക്കൊന്നും ലഭിക്കുന്നത് എന്നുള്ളതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.